ആത്മമിത്രം ഒരുക്കുന്ന പ്രഭാത വചന ധ്യാന പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഒരു വ്യക്തിയിലോ സംഘടനയിലോ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഉത്തരവുകൾ പുറപ്പെടുവിക്കുവാനും അവ ലംഘിക്കുന്നവരെ ശിക്ഷിക്കുവാനുമുള്ള അവകാശവും ശക്തിയുമാണ് അധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിന്ന് ക്രിസ്തുവിൻ്റെ അധികാരം എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. മാതാപിതാക്കൾക്ക് കുട്ടികളുടെ മേലുള്ള നിയന്ത്രണാധികാരം മുതൽ രാഷ്ട്രത്തിലെയും അന്താരാഷ്ട്ര സംഘടനകളിലൂടെയും രാഷ്ട്രീയ അധികാരം വരെ അധികാരത്തിൻ്റെ പരിധിയിൽ വരുന്നു. എന്നാൽ അവയുടെ പ്രയോഗങ്ങളിൽ വ്യത്യാസം കാണാം. എന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ളവൻ ഒരാളേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ അധികാരത്തിന് മുൻപിൽ നമുക്ക് വണങ്ങാം. ക്രിസ്തുവിൻ്റെ അധികാരത്തെ രണ്ടായിട്ട് തിരിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്ന്, വാക്കിൽ അധികാരമുള്ളവൻ. രണ്ട്, പ്രവൃത്തിയിൽ അധികാരമുള്ളവൻ. പുതിയ മുതൽ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ അധികാരം വാക്കുകളിൽ വെളിപ്പെട്ടു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവൻ ശാസ്ത്രിമാരെ പോലെ അല്ല അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത് എന്ന് നാം കാണുന്നു. അതേ അധികാരത്തോടു കൂടിയാണ് ഇപ്പോൾ അവൻ യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച് പ്രവചിച്ചത്. 40 കൊല്ലം കഴിയുമ്പോൾ റോമാക്കാർ ആ നഗരത്തെ എങ്ങനെ നശിപ്പിക്കുമെന്ന് പൂർണ്ണമായി അറിഞ്ഞിട്ട് ആ ദുരന്ത സംഭവത്തെക്കുറിച്ച് അവൻ മുൻകൂട്ടി പ്രവചിച്ചു. അവൻ ആ നഗരത്തെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. അവൻ തൻ്റെ ദുഃഖം മറച്ചു വച്ചില്ല. യേശു യെരുശലേമിനെ സ്നേഹിച്ചിരുന്നു. ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ പരിപാലിക്കുന്നത് പോലെ അവരെ കരുതുവാൻ അവന് മനസ്സുണ്ടായിരുന്നു. അതിൻ്റെ അല്ലെങ്കിൽ യെരുശലേമിൻ്റെ സമാധാനത്തിനുള്ള സന്ദേശം അവൻ നൽകിയിട്ടുണ്ട്, എങ്കിലും അതെല്ലാം വൃഥാവിലായി. പ്രിയ ശ്രോതാക്കളെ, മുന്നറിയിപ്പുകളെ അവഗണിച്ച് എത്രയോ പേരാണ് ജീവിക്കുന്നത്. ഇന്ന് നമ്മുടെ വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. സമാധാനത്തിൻ്റെ പ്രഭുവായ കർത്താവ് അധികാരത്തോടെ പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു. അത് ലോകം തരുന്ന സമാധാനമല്ല, അത് സൈന്യബലത്താൽ ആയുധബലത്താൽ ലഭിക്കുന്ന സമാധാനമല്ല. ബൈബിൾ പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. യേശുവിൻ്റെ വാക്കിന് ചെവി കൊടുക്കുക, യേശുവിൻ്റെ അധികാരത്തിന് ചെവി കൊടുക്കുക, അല്ലെങ്കിൽ നാശമാണ് സംഭവിക്കാൻ പോകുന്നത്. ബൈബിൾ ഇപ്രകാരം പറയുന്നു, ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു. രണ്ടാമതായി അവൻ്റെ പ്രവൃത്തിയിലുള്ള അധികാരം, ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 45 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ദൈവാലയ ശുദ്ധീകരണത്തിലൂടെ അവൻ്റെ പ്രവൃത്തിയിലുള്ള അധികാരവും പ്രകാശിതമാകുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1:27 അവൻ അധികാരത്തോടെ കൽപ്പിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ആ ദൈവാലയത്തിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന എല്ലാവരെയും പുറത്താക്കി. എൻ്റെ ആലയം പ്രാർത്ഥനാലയം ആകുന്നു. യെശയ്യാവ് 56:7 ഉദ്ധരിച്ചാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. യിരെമ്യാവിൽ നിന്നുള്ള വാക്കാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്, 7:11. ദൈവാലയ ചന്ത മഹാപുരോഹിതനായ ഹന്നാവിൻ്റെ വകയും വലിയ ആദായത്തിലുള്ള മാർഗവുമായിരുന്നു. നാണയമാറ്റക്കാർ അവിടെ ഉണ്ടായിരുന്നു. യാഗത്തിലുള്ള മൃഗങ്ങളെയും പ്രാവുകളെയും വിൽക്കുന്നവർ അവിടെ ഉണ്ടായിരുന്നു. ആ വിശുദ്ധ സ്ഥലത്ത് അത്തരക്കാരുടെ ഒച്ചപ്പാടാണ് നമ്മുടെ കർത്താവ് കേട്ടത്. കർത്താവ് ചാട്ടയെടുത്ത് അവരെ ഓടിച്ചു കളഞ്ഞു.
ഒരു ന്യായാധിപനും ഭരണാധിപനും എന്ന തൻ്റെ അധികാരം താൻ വിനിയോഗിച്ചു. മതത്തിൻ്റെ അധികാരികളെ കണക്കിന് ശാസിച്ചു. അവൻ്റെ അധികാരത്തെ സംബന്ധിക്കുന്ന യാഥാർത്ഥ്യത്തെ നിഷേധിക്കാൻ അവർക്ക് സാധ്യമല്ല. പക്ഷേ അവരുടെ കോപം വർദ്ധിച്ചതേ ഉള്ളൂ. കുമ്പിടാൻ അവർക്ക് കഴിയുകയില്ല. ഇതെത്ര ഗൗരവമേറിയതാണ്! നമുക്ക് അവനെ കർത്താവും രക്ഷിതാവും എന്ന നിലയിൽ കുമ്പിട്ട് നമസ്കരിക്കാം. അവൻ്റെ അധികാരത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു നൽകാം. നമ്മുടെ കർത്താവ് അവനിൽ ആശ്രയിക്കുകയും അവനെ സേവിക്കുകയും ചെയ്യുന്നവരിൽ അധികാരം കൈമാറ്റമുണ്ട് എന്നറിയുന്നത് നല്ലതാണ്. ഒന്നാമതായി, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അതേ നിമിഷത്തിൽ നമുക്ക് ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം തന്നിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1:12 നമ്മളത് വായിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതായത്, ദൈവ കുടുംബത്തിൽ കടക്കാനും കുടുംബാവകാശങ്ങൾ അനുഭവിക്കുവാനും ഉള്ള അധികാരങ്ങൾ. രണ്ടാമതായി, സുവിശേഷത്തിൽ അവനെ സേവിക്കുവാനുള്ള അധികാരം. ലൂക്കോസിൻ്റെ സുവിശേഷം 9:1. നമ്മുടെ നാട്ടിൽ കുടുംബാംഗങ്ങളുടെ മധ്യേ, കൂട്ടുകാരുടെ മധ്യേ ദൈവത്തിനു വേണ്ടി സാക്ഷിയായിരിക്കുന്നത് എത്ര വലിയ ഒരവകാശമാണ്! മൂന്നാമതായി, നമ്മുടെ പ്രതിഫലം സ്വീകരിക്കുന്ന കാര്യത്തിലുള്ള അധികാരം. വ്യാപാരം കൊണ്ട് 10 റാത്തൽ നേടിയവന്, ലൂക്കോസ് 19:7 പറയുന്നു, 10 പട്ടണത്തിനുമേലുള്ള അധികാരം നൽകപ്പെട്ടു. നാലാമതായി, യേശുക്രിസ്തുവിനോട് കൂടെ വാഴുവാനും വിധിക്കുവാനുമുള്ള അധികാരം വിശുദ്ധ ബൈബിൾ നൽകുന്നു. 1 കൊരിന്ത്യർ 6:2-3 ആ വാക്യങ്ങൾ ശ്രദ്ധിക്കുക. യേശു രാജാവായി, പോരാ രാജാതി രാജാവായി ഈ ലോകത്തെ ഭരിക്കുമ്പോൾ നാം അവനോടുകൂടെ ഭരിക്കും. ലോകത്തെയും പാപം ചെയ്ത ദൂതന്മാരെയും നാം വിധിച്ച് നരകത്തിൽ തള്ളാൻ അധികാരം ലഭിക്കും. പ്രിയ ശ്രോതാക്കളെ, നാം നമ്മുടെ പദവികളും അധികാരവും എല്ലാം മനസ്സിലാക്കിയാണോ ജീവിക്കുന്നത്? ക്രിസ്തുവിൻ്റെ അധികാരത്തിന് മുൻപിൽ നമുക്ക് കുമ്പിടാം, അവനെ അനുസരിക്കാം, അവനായി ജീവിക്കാം. അതിനായി ഈ ചെറിയ ചിന്തകൾ നമുക്ക് ഉപകരിക്കട്ടെ. ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.